നമസ്കാരം, STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. UDF സർക്കാരിന്റെ 4 വർഷത്തെ വികസനവും കരുതലും ജനങ്ങളിലെത്തിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് പദയാത്ര സംഘടിപ്പിച്ചു. ക്ഷേത്രങ്ങളിൽ ഇല്ലം നിറ ആഘോഷിച്ചു. പെരിങ്ങനം മഹാത്മാ ഹിന്ദി വിദ്യാലയത്തിന്റെ 3ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. UDF സർക്കാരിന്റെ 4 വർഷത്തെ വികസനവും കരുതലും ജനങ്ങളിലെത്തിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് പദയാത്ര സംഘടിപ്പിച്ചു. കോൺഗ്രസ് ചന്ദ്രാപ്പിന്നി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പദയാത്ര ചന്ദ്രാപ്പിന്നി ഈസ്റ്റിൽ നിന്ന് ആരംഭിച്ചു. മുൻ MP KP ധനപാലൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രത്തിൽ ശ്രീ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് 1 വർഷം കഴിഞ്ഞു. സംസ്ഥാനത്ത് ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDF ഗവൺമെന്റ് 4 വർഷം പൂർത്തിയായി. ഈ സന്ദർഭത്തിലാണ് കോൺഗ്രസ് പാർട്ടി എല്ലാ പഞ്ചായത്തുകളിലും കേന്ദ്ര ഗവൺമെന്റിന്റെ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ, രാജ്യത്ത് മതസൗഹാർദ്ദം തകർക്കുന്ന വർഗീയ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഈ ഗവൺമെന്റിന്റെ തെറ്റായ സമീപനങ്ങൾക്കെതിരെ നിരന്തരമായ പ്രകടനം നടത്തണം എന്ന് തീരുമാനിക്കുകയും മണ്ഡലം പ്രസിഡന്റ് PM നസീർ അധ്യക്ഷനായി. AK ജമാൽ, സജയ് വൈനപ്പിള്ളി, VA ആഷിഫ്, MV ബാലൻ, VK ബാലകൃഷ്ണൻ, ഉമറുൽ ഫാറൂഖ്, KR ഗോപാലൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. പെരിങ്ങനം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പദയാത്ര സംഘടിപ്പിച്ചു. ചക്കരപ്പാടം സെന്ററിൽ നിന്ന് ആരംഭിച്ച പദയാത്ര DCC ജനറൽ സെക്രട്ടറി സുനിൽ അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KS പങ്കജാക്ഷൻ അധ്യക്ഷത വഹിച്ചു. CC ബാബുരാജ്, KM സുകുമാരൻ മാസ്റ്റർ, PU ഗോപിനാഥൻ, KV ചന്ദ്രൻ, KK കുട്ടൻ, CP അനിൽ, TKB രാജ് എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പദയാത്ര സംഘടിപ്പിച്ചു. 3 പീടികയിൽ നിന്ന് ആരംഭിച്ച പദയാത്ര മുൻ MP KP ധനപാലൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KF ഡൊമനിക് അധ്യക്ഷത വഹിച്ചു. KPCC എക്സിക്യൂട്ടീവ് അംഗം PA മുഹമ്മദ് അലി, മണ്ഡലം പ്രസിഡന്റ് ബാബു കിഷോർ, സുരേഷ് കൊച്ചുവീട്ടിൽ, KV അബ്ദുൾ മജീദ് എന്നിവർ സംസാരിച്ചു. ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഞാനെന്നുകൾ വോട്ട് ചെയ്ത് ഭൂരിപക്ഷം കിട്ടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അധികാരത്തിരിക്കേണ്ടത് 5 വർഷക്കാലമാണ്. കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിമാർ മാത്രമാണ് ഇന്ത്യയിൽ 5 വർഷക്കാലം കാലാവധി പൂർത്തിയാക്കിയിട്ട് ഭരിച്ചിട്ടുണ്ട്. നമുക്കൊരുപാട് പ്രധാനമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. മൊറാർജി ദേശായി 30 മാസക്കാലം തകരില്ല. ചന്ദ്രശേഖരും ചരൺസിംഗും VP സിംഗും ദേവഗൌഡയും തുടങ്ങിയിട്ടുള്ള പ്രധാനമന്ത്രിമാർ 3 മാസവും 6 മാസവും 1 കൊല്ലവും ഒക്കെ ആയിത്തീർന്നു. വാജ്പേയിയുടെ ഗവൺമെന്റ് 5 വർഷക്കാലം ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിലും കാലാവധി പൂർത്തിയാക്കാതെ 4 വർഷക്കാലം കഴിഞ്ഞപ്പോൾ വീണ്ടും അധികാരത്തിൽ വരാൻ വേണ്ടി പാർലമെന്റ് തിരിച്ചുവിട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്തി അവർ പരാജയപ്പെടുകയുണ്ടായി. കയ്പമംഗലം സഹോദര സംഘം ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ പാരായണ സമാപനവും ഇല്ലം നിറയും നടത്തി. ഇതോടനുബന്ധിച്ച് ഗണപതി ഹവനം, വിഷ്ണു സഹസ്രനാമാർച്ചന, ഇല്ലം നിറ പ്രസാദൂട്ട് എന്നിവ നടന്നു. ക്ഷേത്രം ശാന്തി പ്രമോദ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ ഷജിൽ കരിമ്പറമ്പിൽ, ബിനോയ് പാണപ്പറമ്പിൽ, ജയരാമൻ മാഞ്ചാക്കൽ എന്നിവർ നേതൃത്വം നൽകി. ചന്ദ്രാപ്പിന്നി ശ്രീ കണ്ണനാംകുളം മഹാദേവ ക്ഷേത്രത്തിൽ ഇല്ലം നിറയും പുത്തരി നിവേദ്യവും ആഘോഷിച്ചു. രാവിലെ ക്ഷേത്രം മേൽശാന്തി നാരായണപ്രസാദിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്രത്തിന്റെ കിഴക്കേ ആൽത്തറയിൽ പ്രത്യേകം തയ്യാറാക്കി വെച്ചിട്ടുള്ള നെൽക്കതിർക്കറ്റകൾ, തലയിലേന്തി, കുത്തുവിളക്ക്, ശംഖ് എന്നിവ സഹിതം ക്ഷേത്രം പ്രദക്ഷിണം ചെയ്ത് ക്ഷേത്രമണ്ഡപത്തിൽ വെച്ച് പൂജിച്ച് ശ്രീലക്കത്തും ഉപദേവസ്ഥാനങ്ങളിൽ സ്ഥാപിക്കുകയും തുടർന്ന് നെൽക്കതിരുകൾ ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. ശേഷം തുലാഭാരതട്ട് സമർപ്പണവും പുത്തരി നിവേദ്യവും നടന്നു.
കേരള കർഷക സംഘം ആറാട്ടുകടവ് KKS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ കപ്പ കൃഷി വിളവെടുത്തു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. വളരെ സജീവമായി നമ്മുടെ പഞ്ചായത്തിൽ രൂപീകരിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി തീരദേശത്തെ വാർഡുകളിൽ JLG ഗ്രൂപ്പുകളെ സഹായിക്കുന്നതിന് വേണ്ടി കർഷക സംഘം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് വരികയും കഴിഞ്ഞ വർഷം വളരെ നല്ല രീതിയിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ച് വിത്തും വളവും സൗജന്യമായി കൊടുത്തുകൊണ്ട് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. അപ്പോൾ കർഷക സംഘത്തിൻ്റെ ഈ പ്രോത്സാഹനവും കൂടി ആയപ്പോഴാണ് പടിഞ്ഞാറൻ ഭാഗത്തെ JLG ഗ്രൂപ്പുകൾ ഇത്ര സജീവമായി പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ കാർഷിക മേഖലയിൽ ഇടപെടാൻ തയ്യാറായി വന്നിട്ടുള്ളത്. PS സുരേഷ് അധ്യക്ഷത വഹിച്ചു. AR രവീന്ദ്രൻ, ഉഷാപ്രകാശൻ, ലതാ ശിവരാമൻ, കബീർ വലയകത്ത്, RK ബേബി, കൈരളി പരമു എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനം മഹാത്മാ ഹിന്ദി വിദ്യാലയത്തിന്റെ 3rd വാർഷികാഘോഷം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. മലയാള സർവകലാശാല ആരംഭിച്ചു എന്നുണ്ടെങ്കിൽ പോലും ഭരണഭാഷ മലയാളമാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ സെക്രട്ടേറിയറ്റുകളാണെങ്കിലും സെക്രട്ടേറിയറ്റിലാണെങ്കിലും മറ്റെവിടെയാണെങ്കിലും ഇപ്പോഴും നമ്മുടെ സ്വന്തം ഭാഷയിലല്ല പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് സത്യമാണ്. എന്നാൽ വടക്കേ ഇന്ത്യയിൽ ഹിന്ദി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഹിന്ദി ഭാഷയ്ക്ക് വലിയ പ്രാമുഖ്യം നൽകുന്നുണ്ട് എന്നുള്ളത് അത് ദേശീയ ഭാഷയായി അംഗീകരിക്കപ്പെട്ടുകൊണ്ടാണ്. നമ്മുടെ ഭാഷ മലയാളം ഒരു പൈതൃക ഭാഷയായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ മലയാള ഭാഷയ്ക്ക് പ്രചാരം കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നമ്മളാണ്. നമ്മുടെ ഭാഷയെ നമ്മളാണ് പ്രോത്സാഹിപ്പിക്കുന്നത്, പക്ഷേ നമ്മുടെ ഭാഷയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് നിൽക്കുന്നത്. ഇത് ഓരോ ഭാഷകൾക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ് അധ്യക്ഷയായി. സിനിമാ താരം ബൈജു കുട്ടൻ മുഖ്യാതിഥിയായി. പാരാലിമ്പിക് ഒളിമ്പിക്സ് താരം CS ബൈജു, ജില്ലാതല ഗാനാലാപന മത്സര വിജയി ജഗന്നിധി നമശിവായം എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി ബാലകൃഷ്ണൻ, AM സുബ്രഹ്മണ്യൻ, PP ശ്രീദേവി, TP രഘുനാഥ്, MU ഉബൈദുള്ള, IT മുഹമ്മദ് അലി, KM അനിത, ES ഗീത, സുമ ദയാലൻ, ഫസീല മൻസൂർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഫ്യൂഷൻ മ്യൂസിക് അരങ്ങേറി. ഇനിയൊരു ഇടവേള.